നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വളരെ രസകരമായ ഒരു റൂക്ക് എൻ ഗെയിം ആണ് പരിചയപ്പെടാൻ പോകുന്നത് ഈ ഗെയിമിൽ കറുത്ത കരുക്കളുമായി കളിച്ചിരിക്കുന്നത് ഇന്ത്യയിൽ നിന്നുള്ള ഒരു പ്രശസ്തനായ ചെസ് കളിക്കാരനാണ് അദ്ദേഹത്തിൻ്റെ പേര് സുൽത്താൻ ഖാൻ എന്നാണ് അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് അദ്ദേഹത്തെ പറ്റിയുള്ള ചെറിയ ഒരു വിശദീകരണം ഇവിടെ നൽകാം സുൽത്താൻ ഖാൻ 1903 ബ്രിട്ടീഷ് ഇന്ത്യയിൽ ജനനം 5 വർഷം മാത്രം നീണ്ടുനിന്ന അന്താരാഷ്ട്ര ചെസ് കരിയറിൽ അദ്ദേഹം കരസ്ഥമാക്കിയത് നിരവധി നേട്ടങ്ങളാണ് 1928 ഇന്ത്യയുടെ ദേശീയ ചാമ്പ്യൻ 1929 ബ്രിട്ടീഷ് ചാമ്പ്യൻഷിപ്പ് നേടിയതോടെ ലോകത്തിലെ അറിയപ്പെടുന്ന വ്യക്തിയായി അദ്ദേഹം മാറി പിന്നീട് 2 തവണ കൂടി ഇതേ സ്ഥാനം അദ്ദേഹത്തെ തേടിയെത്തി നിരവധി തവണ ചെസ് ഒളിമ്പിയാഡിൽ ബ്രിട്ടീഷ് ഇന്ത്യയെ പ്രതിനിധീകരിച്ചു 1930 ലോകത്തെ ആദ്യ 10 കളിക്കാരിൽ ഒരാളായിരുന്നു സുൽത്താൻ ഖാൻ അദ്ദേഹത്തിന് ശേഷം ഈ സ്ഥാനം നേടാൻ കഴിഞ്ഞത് വിശ്വനാഥൻ ആനന്ദിന് മാത്രമാണ് കാപബ്ലാങ്കയെ പോലെയുള്ള ലോക ചാമ്പ്യന്മാരെ തോൽപ്പിച്ചുകൊണ്ട് മുന്നേറിയ അദ്ദേഹത്തിന്റെ അനൌദ്യോഗിക റേറ്റിംഗ് 2536 അഥവാ ഇന്നത്തെ ഗ്രാൻഡ് മാസ്റ്റേഴ്സിന് തുല്യമായിരുന്നു ഇന്ന് ലോകം ആദരവപൂർവം ദ ഗ്രേറ്റസ്റ്റ് നാച്ചുറൽ പ്ലെയർ ഓഫ് മോഡേൺ ടൈംസ് എന്ന പേരിൽ അദ്ദേഹത്തെ ഓർക്കുന്നു ഇന്നത്തെ ഈ വീഡിയോ ചെസ് ലേണിംഗ് മലയാളം അദ്ദേഹത്തിന്റെ പാവനമായ ഓർമ്മകൾക്ക് മുന്നിൽ സമർപ്പിക്കുന്നു ഈ ഒരു പൊസിഷനിൽ നിന്നാണ് നമ്മുടെ ചർച്ച നമ്മൾ ആരംഭിക്കുന്നത് ഈ പൊസിഷൻ നമ്മൾ വിലയിരുത്തുന്നതിന് മുൻപായി 2 മൂവുകളൊന്ന് പുറകോട്ട് പോയി നോക്കാം ഇതായിരുന്നു സ്റ്റാർട്ടിംഗ് പൊസിഷൻ ഈ ബ്ലാക്ക് പോൺ ഏകദേശം ക്യൂരിൻ സ്ക്വയറിന് വളരെ അടുത്താണുള്ളത് അപ്പം ഈ പോണിനെ പ്രൊമോട്ട് ചെയ്യുക എന്ന അർത്ഥത്തിൽ അല്ലെങ്കിൽ അതിനുവേണ്ടി ബ്ലാക്ക് കിങ്ങിനെ D2 മൂവ് ചെയ്യിക്കുന്നു വൈറ്റിന് ഈ പോൺ പ്രൊമോഷനെ ഒരു രീതിയിലും തടയാൻ പറ്റില്ല എന്നുള്ളത് ഉറപ്പാണ് വേണമെങ്കിൽ ഈ റൂക്ക് ഉപയോഗിച്ച് ഇവിടെ ഒരു ചെക്ക് നൽകാം എന്ന് മാത്രം ബ്ലാക്ക് കിങ് E3 വരും വീണ്ടും വേണമെങ്കിൽ ഒരു ചെക്ക് നൽകാം അതിനുശേഷം ഈ കിങ് ഈ പോണെ ക്യാപ്ചർ ചെയ്യും അതിനുശേഷം ഈ റൂക്കിനൊരു വീണ്ടും ഒരു ചെക്ക് നൽകാൻ സാധിക്കില്ല ഇങ്ങനൊരു പ്രശ്നം ഇവിടെ ഉള്ളത് കൊണ്ട് ചെക്ക് നൽകുന്നത് ഒരു പരിഹാരമല്ല ഇവിടെ വൈറ്റാണ് മൂവ് ചെയ്യേണ്ടത് വൈറ്റ് ഈ പോണിനെ ക്യാപ്ചർ ചെയ്യുന്നു അതിനുശേഷം ബ്ലാക്ക് ഈ പോണിനെ ക്യൂനായി പ്രൊമോട്ട് ചെയ്യുന്നു ഈ റൂക്ക് കൊണ്ട് ക്യാപ്ചർ ചെയ്യുന്നു ഇതായിരുന്നു നമ്മുടെ സ്റ്റാർട്ടിംഗ് പൊസിഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അടുത്ത മൂവ് എന്ന് പറയുന്നത് ബ്ലാക്ക് ഈ റൂക്കിനെ ക്യാപ്ചർ ചെയ്യുക എന്നുള്ളതാണ് ബ്ലാക്കിന് 2 രീതിയിൽ ഈ റൂക്കിനെ ക്യാപ്ചർ ചെയ്യാം ഒന്നുകിൽ കിങ് കൊണ്ട് ക്യാപ്ചർ ചെയ്യാം അല്ലെങ്കിൽ ഈ റൂക്ക് കൊണ്ട് ക്യാപ്ചർ ചെയ്യാം ഇതിൽ ഏത് രീതിയിലാണ് ഈ റൂക്കിനെ ക്യാപ്ചർ ചെയ്യേണ്ടത് എന്ന് കണ്ടെത്താൻ ശ്രമിക്കുക നിങ്ങൾ ഉത്തരം കിട്ടിയിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു ഈ 2 ക്യാപ്ചർ രീതികളിലും ചെറിയൊരു പ്രശ്നമുണ്ട് ആ പ്രശ്നം എന്താണെന്ന് ആദ്യമൊന്ന് പറയാം നമുക്കറിയാം ഈ കിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഈ കിങ് മൂവ് ചെയ്യേണ്ടത് ഈ ഒരു സൈഡിലേക്കാണ് ഇതാണ് നമ്മുടെ ഗെയിം നടക്കുന്ന ഭാഗം പക്ഷേ ഈ കിങ് കൊണ്ട് ഈ റൂക്കിനെ ക്യാപ്ചർ ചെയ്യുകയാണെങ്കിൽ ഈ കിങ് പുറകോട്ടേക്ക് ഒന്ന് മൂവ് ചെയ്തതിന് ശേഷം വീണ്ടും മുന്നോട്ടേക്ക് വരേണ്ടതായിട്ട് വരും എന്ന് വെച്ചാൽ ഒരു മൂവിൻ്റെ നഷ്ടം ഇവിടെ സംഭവിക്കും അതേപോലെ തന്നെ നമുക്കറിയാം എപ്പോഴും പാസ്ഡ് പോണിൻ്റെ പുറകുവശത്തായിരിക്കണം നമ്മൾ ഡിഫെൻഡിങ് റൂക്ക് നിൽക്കേണ്ടത് എന്ന് വെച്ചാൽ ഈ പോൺ മുന്നോട്ടാണ് സഞ്ചരിക്കുന്നതെങ്കിൽ ഈ പോണിനെ തടയാൻ വേണ്ടി നമ്മുടെ റൂക്ക് നിൽക്കേണ്ടത് ഈ പോണിൻ്റെ പുറകുവശത്തായിരിക്കണം ഒരിക്കലും മുൻവശത്ത് നിന്നുകൊണ്ട് പ്രൊമോട്ടിംഗ് പോണിനെ തടയാൻ ശ്രമിക്കരുത് അങ്ങനെ നമ്മൾ പരിഗണിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ റൂക്കുള്ളത് വളരെ കൃത്യമായൊരു സ്ഥലത്തിലാണ് ഈ റൂക്ക് കൊണ്ട് നമ്മൾ ക്യാപ്ചർ ചെയ്യുകയാണെങ്കിൽ ആദ്യം ഈ റൂക്ക് ഇവിടെ വരേണ്ടതായിട്ട് വരും പിന്നീട് ഈ റൂക്ക് പഴയ സ്ഥലത്ത് തന്നെ തിരിച്ചു പോകേണ്ടതായിട്ടും വരും നമ്മൾ അങ്ങനെ പരിഗണിക്കുമ്പോഴും നമ്മുടെ ബ്ലാക്കിന് ഒരു മൂവിൻ്റെ നഷ്ടം സംഭവിക്കും ഈ 2 ക്യാപ്ചറിലും ഒരു മൂവ് നഷ്ടപ്പെടും എന്നുള്ളത് ഏകദേശം ഉറപ്പാണ് പക്ഷേ ബ്ലാക്കിന് വേണമെങ്കിൽ ഈ റൂക്കിൻ്റെ മൂവ് നഷ്ടം പരിഹരിക്കാവുന്നതാണ് അതെങ്ങനെയാണ് നമുക്കൊന്ന് നോക്കാം ഈ ഒരു ആശയം മനസ്സിലാക്കിയ സുൽത്താൻ ഖാൻ ആദ്യം ഇതിനെ റൂക്ക് കൊണ്ട് ക്യാപ്ചർ ചെയ്യുന്നു ഇവിടെ റൂക്ക് കൊണ്ട് ക്യാപ്ചർ ചെയ്താൽ മാത്രമാണ് ഈ ഗെയിം വിജയിക്കുക കിങ് കൊണ്ടാണ് ക്യാപ്ചർ ചെയ്തിരുന്നുവെങ്കിൽ ഈ ഗെയിം സമനിലയാകുമായിരുന്നു അതെന്തുകൊണ്ട് എന്നുള്ളത് നമുക്ക് അവസാനം നോക്കാം റൂക്ക് കൊണ്ട് ക്യാപ്ചർ ചെയ്യുന്നു വൈറ്റ് പോണിനെ H4 മൂവ് ചെയ്യിക്കുന്നു നിങ്ങൾ അടുത്തായിട്ട് ഈ വീഡിയോ പോസ്റ്റ് ചെയ്തതിനു ശേഷം നമുക്ക് നഷ്ടപ്പെട്ട മൂവിനെ ബ്ലാക്ക് എങ്ങനെയാണ് തിരിച്ചു പിടിക്കുന്നത് എന്ന് കണ്ടെത്താൻ ശ്രമിക്കുക ഇവിടെ ബ്ലാക്കിൻ്റെ ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ള മൂവ് എന്ന് പറയുന്നത് റൂക്ക് G1 ചെക്കാണ് ഇവിടെ ചെക്കായത് കൊണ്ട് തന്നെ ഈ വൈറ്റ് കിങ്ങിനെ മൂവ് ചെയ്യേണ്ടതായിട്ട് വരും ഈ വൈറ്റ് കിങ് H5 മൂവ് ചെയ്തതെങ്കിൽ നമുക്കറിയാം ഈ പോണിൻ്റെ മൂവ്മെൻറ്റിനെ ആ കിങ് തടസ്സപ്പെടുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ ഈ കിങ് മൂവ് ചെയ്തത് F6 അതിനുശേഷം ഈ റൂക്ക് H1 എന്ന് വരുന്നു ഇവിടെ ഈ പോണിന് സപ്പോർട്ട് ഇല്ലാത്തത് കൊണ്ട് ഈ കിങ് വീണ്ടും G5 എന്ന് വരേണ്ടതായിട്ട് വരും ഓക്കെ ഈ ഒരു ചെക്കിലൂടെ സത്യത്തിൽ ബ്ലാക്ക് ഒരു മൂവ് ലാഭിച്ചിരിക്കുകയാണ് ഈ റൂക്ക് ഇവിടെ വന്ന് തിരിച്ചു വരുമ്പോൾ നഷ്ടപ്പെട്ട മൂവിനെ
ഈ കിങ്ങിനെ ഇവിടത്തേക്ക് അയച്ച് ഒന്നും കൂടെ തിരിച്ചു കൊണ്ടുവന്ന് ബാലൻസ് ചെയ്തിരിക്കുകയാണ് ബ്ലാക്ക്. അപ്പം എൻ ഗെയിമിൽ ഇത്ര ഇതിനെ നമ്മൾ ടെമ്പോ എന്ന് വിളിക്കും. എൻ ഗെയിമിൽ എപ്പോഴും നമ്മൾ മൂവ് ചെയ്യുമ്പോൾ ഈ മൂവുകളുടെ എണ്ണം, ഒരു കാര്യം ലാഭിക്കാൻ എനിക്ക് എത്ര മൂവുകൾ എടുക്കേണ്ടി വരും എന്നൊരു ധാരണ എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവണം. എൻ ഗെയിമിൽ ഓരോ മൂവുകളും അത്രത്തോളം പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ഇവിടെ ചെക്ക് നൽകിയതിന് ശേഷം റൂക്കിനെ എച്ച് വണ്ണിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ഗെയിമിൽ എന്താണ് സംഭവിക്കാൻ നോക്കാം. അടുത്തതായിട്ട് ബ്ലാക്കാണ് മൂവ് ചെയ്യേണ്ടത്. ബ്ലാക്ക് കിങ്ങിനെ E3 കൊണ്ടുവരുന്നു. ഈ വീഡിയോ കാണുന്ന ആളുകൾ തുടക്കക്കാരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഒരു പോയിന്റ് കൂടെ ഞാൻ വ്യക്തമാക്കാം. ഇവിടെ ബ്ലാക്ക് എങ്ങനെയാണ് ജയിക്കുക എന്നതിനെ പറ്റി ഒരു ക്ലിയർ കട്ട് ഐഡിയ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. അത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ മറ്റൊരു പൊസിഷൻ നിങ്ങളെ കാണിക്കാം. ഇതൊരു സാങ്കല്പിക പൊസിഷനാണ്. നമുക്കറിയാം നമ്മുടെ ബ്ലാക്ക് കിങ്ങിനെ ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കില്ല. ഞാൻ ഈ പൊസിഷൻ കാണിക്കാൻ കാരണം, ഇങ്ങനെ ഒരു സെറ്റപ്പ് ആണെങ്കിൽ ഒരു പ്രയാസവും ഇല്ലാതെ തന്നെ വൈറ്റിനെ സമനില പിടിക്കാവുന്നതാണ്. അത് എങ്ങനെ തടയാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ ഒന്ന് പരിശോധിക്കുന്നത്. ഇവിടെ വൈറ്റ് ചെയ്യുന്നത് ഈ കിങ്ങിൻ്റെ സഹായത്തോടുകൂടി ഈ പോണിനെ പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിക്കും. ഇനി അഥവാ ബ്ലാക്ക് റൂക്ക് ചെക്ക് നൽകുകയാണെങ്കിൽ ഈ കിങ് F5-6 എന്ന് മാറി നിൽക്കും. നമുക്ക് വേണമെങ്കിൽ ചെക്ക് തുടരാം, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരികയാണെങ്കിൽ ഈ കിങ്ങും അതുപോലെ തന്നെ തിരിച്ചു വരും. അപ്പം ഒരു പ്രോഗ്രസ്സും ബ്ലാക്കിനും വൈറ്റിനും ഉണ്ടാക്കാൻ സാധിക്കില്ല. പക്ഷേ ഇതേ പൊസിഷനിൽ ഈ ബ്ലാക്ക് റൂക്കിനെ സഹായിക്കാൻ ബ്ലാക്കിൻ്റെ കിങ് കൂടെ വന്നു എന്ന് വിചാരിക്കുക. അഥവാ ബ്ലാക്കിൻ്റെ കിങ് E5 ഉണ്ട് എന്ന് വിചാരിക്കുക. നിങ്ങൾ കൃത്യമായിട്ട് അറിയാവുന്നതായിരിക്കും, നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, രണ്ട് രാജാക്കന്മാരും ഒരു ഒറ്റ സംഖ്യയുള്ള സ്ക്വയറിൻ്റെ വ്യത്യാസത്തിലാണ് നിൽക്കുന്നതെങ്കിൽ അതിനെ ഓപ്പോസിഷൻ എന്ന് വിളിക്കും. അപ്പോൾ നമ്മുടെ വൈറ്റ് കിങ്ങിന് ഓപ്പോസിഷനായി ബ്ലാക്ക് കിങ് ഉണ്ട് എങ്കിൽ ബ്ലാക്കിന് ഇവിടെ വളരെ കൃത്യമായി ഈ ഗെയിം വിജയിക്കാവുന്നതാണ്. ഇവിടെ ബ്ലാക്ക് ചെയ്യേണ്ടത് ആദ്യം ഈ കിങ് ഉപയോഗിച്ച് ഒരു ഓപ്പോസിഷൻ നേടിയെടുക്കുകയും അതിനുശേഷം G1 ചെക്ക് നൽകുകയും ചെയ്യുന്നു. ഇവിടെ ഈ കിങ്ങിന് ഈ 3 സ്ക്വയറുകളിലേക്കും സഞ്ചരിക്കാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും H5 മൂവ് ചെയ്യേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ H6 മൂവ് ചെയ്യേണ്ടതായിട്ട് വരും. ഈ രണ്ട് മൂവിലും നമുക്കറിയാം ഈ വൈറ്റ് പോണിൻ്റെ സഞ്ചാരത്തെ വൈറ്റ് കിങ് തന്നെ തടഞ്ഞിരിക്കുകയാണ്. ബ്ലാക്കിന് വീണ്ടും ഓപ്പോസിഷൻ നേടിയെടുക്കാൻ സാധിക്കും. അപ്പം ഈ ഒരു മെത്തേഡിലൂടെയാണ് ഈ ഗെയിം വിജയിക്കേണ്ടത്. ഓക്കെ, നമ്മുടെ ഒറിജിനൽ പൊസിഷനിൽ നമുക്ക് ഈ കോൺസെപ്റ്റ് ഒന്നും കൂടെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഓക്കെ, നമ്മൾ ഇപ്പോൾ നടത്തിയ ചർച്ചയിൽ ഈ കിങ്ങിൻ്റെ ലക്ഷ്യം എന്താണെന്ന് കൃത്യമായി മനസ്സിലായിട്ടുണ്ടാവും. ഈ കിങ്ങിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ വൈറ്റ് കിങ്ങുമായി ഓപ്പോസിഷൻ നേടിയെടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് ഗെയിം ഒന്ന് കണ്ടു നോക്കാം. വൈറ്റ് അടുത്തതായിട്ട് ഈ പോണിനെ H5 കൊണ്ടുവരുന്നു. സുൽത്താൻ ഖൻ അടുത്തതായിട്ട് കിങ്ങിനെ D4 കൊണ്ടുവരുന്നു. അപ്പം പലർക്കും ഒരു സംശയമുണ്ടാവും, എന്തുകൊണ്ട് ഈ പോണിനെ ക്യാപ്ചർ ചെയ്തുകൂടാ എന്ന്. ഈ പോണിനെ ക്യാപ്ചർ ചെയ്യുകയാണെങ്കിൽ ഈ ഗെയിം സമനിലയായിട്ട് മാറും. അതിന് കാരണം കിങ് ഈ പോണിനെ ക്യാപ്ചർ ചെയ്യുമ്പോൾ ബ്ലാക്കിൻ്റെ ഒരു മൂവ് അതിനു വേണ്ടി ഉപയോഗിച്ചു പോവുകയാണ്. ആ ഒരു സമയം കൊണ്ട് വൈറ്റ് കിങ്ങിന് ഈ പോണിനെ പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിക്കാവുന്നതാണ്. നമുക്ക് ആ മൂവുകളൊന്ന് കണ്ടു നോക്കാം. വൈറ്റ് പോണിനെ പുഷ് ചെയ്യുന്നു, ബ്ലാക്ക് കിങ് E4 വരുന്നു, വൈറ്റ് കിങ് G6 വരുന്നു, ബ്ലാക്ക് കിങ് E5 വരുന്നു, വൈറ്റ് H7 പോൺ പുഷ് ചെയ്യുന്നു, ബ്ലാക്ക് കിങ് E6 വരുന്നു, വൈറ്റ് G7 വരുന്നു. ഇനി നമ്മളിവിടെ ചെക്ക് നൽകുകയാണെങ്കിൽ ഈ വൈറ്റ് കിങ്ങിന് F8 വരാൻ സാധിക്കുന്നതാണ്. ഇവിടെ ബ്ലാക്കിന് ഒരു മൂവ് കൂടെ അധികമായിട്ട് കിട്ടിയിരുന്നുവെങ്കിൽ ഈ G7 പോണ് പോകുന്ന സമയത്ത് ഈ കിങ്ങിന് E7 വരാമായിരുന്നു. പക്ഷേ അങ്ങനെ വരണമെങ്കിൽ ഈ പോണിൻ്റെ സ്ഥാനം ഈ H7 വരുന്നതിന് പകരം ഈ H6 ഓക്കെ. ഇങ്ങനെ നമുക്ക് ലഭിക്കാതിരിക്കാനുള്ള കാരണം, നമ്മൾ ഈ ബ്ലാക്ക് കിങ് ഉപയോഗിച്ച് ഈ പോണിനെ ക്യാപ്ചർ ചെയ്തപ്പോൾ ബ്ലാക്കിന് ഒരു മൂവ് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. ആ നഷ്ടപ്പെട്ട മൂവിൻ്റെ ബലത്തിലാണ് ഈ പോൺ ഈ H7 അല്ല എങ്കിൽ ഈ പോണിൻ്റെ സ്ഥാനം H6. ഓക്കെ, അപ്പം ഈ ഒരു ആശയം നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. നമുക്കൊന്ന് പുറകോട്ട് വന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ പൊസിഷനിൽ എന്തുകൊണ്ടാണ് ഈ പോണിനെ ക്യാപ്ചർ ചെയ്യാൻ പറ്റാത്തത് എന്ന് മനസ്സിലായിട്ടുണ്ടാവും. അപ്പം ഈ കോൺസെപ്റ്റ് അറിയുന്ന സുൽത്താൻ ഖാൻ അടുത്തതായി കിങ്ങിനെ D4 കൊണ്ടുവരുന്നു. നമുക്കിനി എന്താണ് സംഭവിക്കാൻ നോക്കാം. വൈറ്റ് പോണിനെ H6 കൊണ്ടുവരുന്നു, കിങ് E5 വരുന്നു, വൈറ്റ് കിങ് G6 വരുന്നു, ബ്ലാക്ക് കിങ് E6 വരുന്നു, വൈറ്റ് കിങ് G7 വരുന്നു. ആ സമയത്ത് നമ്മുടെ ബ്ലാക്ക് കിങ്ങിന് E7 വരാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഈ വൈറ്റ് പോൺ ഉള്ളത് H6. നേരത്തെ നമ്മൾ ഇതിനെ ക്യാപ്ചർ ചെയ്തിരുന്നുവെങ്കിൽ ഈ പോൺ ഉണ്ടാവുക H7.
എച്ച് സമനിലായിരുന്നു ഈ പോണെങ്കിൽ വൈറ്റ് കിങ്ങിന് സമനില നേടാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് ആ സമനില നേടുന്നതുമായി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ പേഴ്സണലി ഒന്ന് വെരിഫൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, നമുക്ക് ഈ ഗെയിം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് നോക്കാം. അടുത്തായിട്ട് വൈറ്റിൻ്റെയാണ് മൂവ്. വൈറ്റ് എച്ച് സെവനിലേക്ക് പോണെ പുഷ് ചെയ്യുന്നു, ബ്ലാക്ക് ജി വണ്ണിലേക്ക് ചെക്ക് നൽകുന്നു. ഓക്കെ, ഇവിടെ നോക്കിയാൽ കാണാം ഈ വൈറ്റ് കിങ്ങിന് ഈ മൂന്ന് സ്ക്വയറിലേക്കും മൂവ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും കിങ്ങിന് രണ്ട് മൂവുകളാണ് സാധ്യമായിട്ടുള്ളത്. അതിലൊന്ന് ഈ കിങ്ങിന് എച്ച് എയ്റ്റിലേക്ക് വരാം, അല്ലെങ്കിൽ എച്ച് സിക്സിലേക്ക് വരാം. എച്ച് എയ്റ്റിലേക്കാണ് വരുന്നതെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് ഈ ഗെയിം വിജയിക്കാവുന്നതാണ്. നമ്മുടെ കിങ് അടുത്തതായിട്ട് എഫ് സെവനിലേക്ക് വരും. ഇപ്പോൾ നോർമലി ഈ പോൺ ഇവിടെ ഇല്ലായിരുന്നുവെങ്കിൽ ഇത് സ്റ്റെയിൽമേറ്റ് ആണ്, ഈ കിങ്ങിന് മൂവുകളൊന്നുമില്ല. പക്ഷേ ഈ പോണിവിടെ ഉള്ളത് കൊണ്ട് തന്നെ എഫ് ഫോറിലേക്ക് മൂവ് ചെയ്യേണ്ടതായിട്ട് വരും. അതിനുശേഷം റൂക്കിന് സി വണ്ണിലേക്ക് വരികയും ഈ പോണിനെ വീണ്ടും പുഷ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ചെക്ക് നൽകി ഗെയിം വിജയിക്കാവുന്നതാണ്. അപ്പം ഈ ഒരു മൂവിലേക്ക് എന്തായാലും വൈറ്റ് പോവില്ല എന്ന് ഉറപ്പാണ്. വൈറ്റ് കിങ്ങിനെ എച്ച് സിക്സിലേക്ക് കൊണ്ടുവരുന്നു. അടുത്തായിട്ട് ബ്ലാക്ക് കിങ്ങിന് ഒന്നെങ്കിൽ എഫ് സെവനിലേക്ക് വരാം, അല്ലെങ്കിൽ എഫ് സിക്സിലേക്ക് വരാം. ഇവിടെ ശ്രദ്ധിക്കുക, എഫ് സിക്സിലേക്കാണ് വരുന്നതെങ്കിൽ ഇവിടെ ബ്ലാക്കിന് ഗെയിം നഷ്ടപ്പെടുന്നതായിരിക്കും. കാരണം ഈ പോണിനെ കിങ് ആയിട്ട് പ്രൊമോട്ട് ചെയ്യുകയും ചെക്ക് നൽകുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ കിങ് അടുത്തതായിട്ട് എഫ് സെവനിലേക്ക് വരുന്നു. നമുക്കറിയാം ഇവിടെ വൈറ്റ് ക്യൂനായിട്ട് പ്രൊമോട്ട് ചെയ്യുകയാണെങ്കിൽ ബ്ലാക്ക് ഇവിടെ ചെക്ക് നൽകുകയും ഈ കിങ് മാറി നിന്ന ശേഷം ഈ റൂക്ക് ഉപയോഗിച്ച് ഈ ക്യൂവിനെ ക്യാപ്ചർ ചെയ്യാവുന്നതുമാണ്. പിന്നെയുള്ള ഒരേ ഒരു ആശയം എന്ന് പറയുന്നത് ഈ പോണിനെ നൈറ്റായിട്ട് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ്. വൈറ്റ് പോണിനെ നൈറ്റായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നു, ചെക്ക് നൽകുന്നു. ഓക്കെ, കിങ് അടുത്തതായി എഫ് സിക്സിലേക്ക് മൂവ് ചെയ്യുന്നു. അപ്പോൾ നോക്കിയാൽ കാണാം ഈ നൈറ്റിന് മൂവ് ചെയ്യാൻ ഒരു സ്ക്വയർ പോലും ഇപ്പോൾ ലഭ്യമല്ല. അതുകൊണ്ട് തന്നെ ഈ റൂക്കിന് വളരെ എളുപ്പത്തിൽ തന്നെ ഈ ഗെയിം വിജയിക്കാൻ സാധിക്കുന്നതാണ്. ഇത് എങ്ങനെ വിജയിക്കുന്നു എന്നുള്ളത് നിങ്ങൾ ബോർഡിൽ കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഇവിടുന്ന് അങ്ങോട്ടുള്ള മൂവുകൾ കിട്ടുന്നില്ല എങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, ഞാൻ മൂവുകൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പം ഇത്തരം പൊസിഷൻസ് നിങ്ങൾ സ്വന്തമായിട്ട് അനലൈസ് ചെയ്യാൻ ശ്രമിക്കുക. എന്തായാലും നമ്മളിവിടെ സുൽത്താൻ ഖാൻ ഫോളോ ചെയ്ത കോമൺ ആയിട്ടുള്ള എൻ ഗെയിം ആശയങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞാൻ തുടർന്നുള്ള ദിവസങ്ങളിൽ എന്തായാലും അതിനുള്ള ഉത്തരം വീഡിയോ ആയി ചെയ്തിരിക്കും. പലരും പലതും കമൻറ്റ് ചെയ്തിട്ടുണ്ട്, അതിനൊക്കെ വീഡിയോയിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.